ഇന്ന് ഞാൻ ചെയ്ത മേക്കപ്പ് എന്ന് പറയുന്നത് ഡിയോർ ഉൽപ്പന്നങ്ങൾ മാത്രം വെച്ച് ചെയ്ത ഒരു മേക്കപ്പാണ്. വളരെ ലൈറ്റായിട്ടുള്ളൊരു മേക്കപ്പാണ്. അതുപോലെ ഇത് ഡേ ടൈമിന് ഈവനിങ് ടൈമിനും ഒക്കെ പറ്റിയ ഒരു മേക്കപ്പാണ്. എല്ലാ പ്രായക്കാർക്കും ചെയ്യാം. അതായത് അബവ് 45 to എനി ഏജ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്, വളരെ ഈസിയുമാണ് ഈ മേക്കപ്പ്. അതുപോലെ തന്നെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഓൾസോ ഷെയർ ചെയ്യണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ ചെയ്യുന്നത് ഒരു സിമ്പിൾ മേക്കപ്പാണ് കേട്ടോ. സിമ്പിൾ മേക്കപ്പ് എന്ന് വെച്ചാൽ ഡിയോർ എന്നുള്ള കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ്, അതിൻ്റെ ഒരു പാലറ്റാണ്. അപ്പം ഈ പാലറ്റ് വെച്ചുള്ള മേക്കപ്പാണ് ഞാൻ നിങ്ങളോടൊപ്പം ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വേറെ ഉൽപ്പന്നങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഡിയോറിൻ്റെ കോമ്പാക്റ്റ് പൗഡർ, പിന്നെ ഡിയോറിൻ്റെ ഫോറെവർ ഗ്ലോ എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ. ഞാൻ എൻ്റെ മുഖത്ത് മോയ്സ്ചറൈസിങ് ക്രീം മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതൊന്ന് എടുത്ത് ഞാൻ ഇതുപോലത്തെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചാണ് ഇന്ന് നന്നായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്നത്. നമ്മുടെ കഴുത്തിൻ്റെ ഇതുവരെ കൊണ്ടുവരണം കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കാം. ഈ പാലറ്റിലുള്ള ഈ ഫസ്റ്റ് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ദിസ് വൺ ഒരു ലൈറ്റ് ഷിമറി ടെക്സ്ചറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലുള്ള തന്നെ ഒരു ചെറിയ ഐ ഷെഡോ ബ്രഷാണ് ഈ ഉള്ളത്. ഇത് വെച്ച് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ചെയ്യുന്ന മേക്കപ്പ് എല്ലാം എൻ്റെ പ്രായക്കാർക്ക്, സമപ്രായക്കാർക്കും 45 വയസ്സിനും മുകളിലോട്ടുള്ളവർക്കും ഉദ്ദേശിച്ചാണ് ഞാൻ ചെയ്യുന്നത്. സ്ലൈറ്റ്ലി ഒന്ന് സ്ലൈറ്റ്ലി മാത്രം ഐ ഷെഡോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡിലും ഇട്ട് വരാം കേട്ടോ. ഞാൻ രണ്ട് കണ്ണും ലൈറ്റ്ലി ഐ ഷെഡോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ട് കണ്ണ് ഈക്വൾ ആയാലൊന്ന് നോക്കണം കേട്ടോ. ഒരു സ്മോൾ മിറർ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പാലറ്റിലെ തന്നെ ഒരു ഡാർക്ക് ബ്രൗൺ ആണ് യൂസ് ചെയ്യുന്നത്. കണ്ണിന് ലൈറ്റ്ലി ഒരു ലൈറ്റ് വിങ്സ് കൊടുക്കാനാണ് കേട്ടോ. ഐഡ കോർണറിൽ ഞാൻ ചെറിയ രീതിയിൽ വിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സൈഡ് ഓഫ് ദ ഹെഡ് എടുക്കണം കേട്ടോ. ഈ പാലറ്റിൻ്റെ കളർ എടുത്ത് സ്ലൈറ്റ്ലി ഇൻ ദ സെൻറ്റർ കേട്ടോ, സെൻറ്റർ ഓഫ് ദ ഐ ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് ലിറ്റിൽ ബിറ്റ്. നമ്മളിങ്ങനെ കണ്ണുകൾ അടയ്ക്കുമ്പോഴായിരിക്കും ആ ഒരു റിഫ്ലക്ഷൻ അടിച്ചതുപോലെ തോന്നും. രണ്ട് കണ്ണും ചെയ്യുക. എക്സ്ട്രാ ഉണ്ടെങ്കിൽ കൈ വെച്ച് ഫിക്സ് ചെയ്യുക കേട്ടോ. ഇപ്പം നമുക്കൊരു നല്ലൊരു ചെറിയ സ്മോക്കി ആയി കിട്ടിയിട്ടുണ്ട്. വലിയ ഡ്രമാറ്റിക് ഒന്നുമല്ല, ഏത് ഏജുകാർക്കും ചെയ്യാം. എല്ലാവർക്കും ഐബ്രോ ഷേപ്പ് ചെയ്യാൻ അറിയാമല്ലോ. അപ്പോൾ ഞാൻ ലൈറ്റ്ലി ഒന്ന് ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു ബ്രൗൺ ഐബ്രോ പെൻസിൽ വെച്ചാണ് രണ്ട് ഐബ്രോ ചെയ്തത്. ഇപ്പോൾ ഞാൻ രണ്ട് സൈഡിലും ബ്ലഷ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കളറാണ് കേട്ടോ. ഇത് ഹൈലൈറ്ററാണ്, ഒരു സ്ലൈറ്റ് ഹൈലൈറ്റർ ഓൺ ദിസ് സൈഡ് കാണാവോ. വളരെ ലൈറ്റ്, വളരെ ലൈറ്റായിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു ഹൈലൈറ്റർ ചെയ്യും. ചെറിയ രീതിയിൽ രണ്ട് ചീക്സിൻ്റെ ടോപ്പ് ഭാഗത്ത് ഒത്തിരി ഹൈലൈറ്റർ ചെയ്യും. പിന്നെ വരുന്നത് ലിറ്റിൽ ബിറ്റ് ഓൺ യുവർ ലിപ്സ്,
ഇത്രമാത്രം മതിയാകും കേട്ടോ. ഇനി നമുക്ക് ഡിയോറിൻ്റെ തന്നെ പൗഡർ ഇടാം. നമ്മുടെ ടീസോണിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ വേണമെന്ന് തോന്നുന്നു വളരെ ലഘുവായിട്ട് സ്മോൾ ബ്രഷ് എടുത്ത് ഇത്ര മതിയാകും കേട്ടോ. ഇനി ലാസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക്കിന് ഇതിൽ തന്നെ എനിക്ക് ലിപ്സ്റ്റിക് ഉണ്ട്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ പാലറ്റിലെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. സ്ലൈറ്റ് റെഡിഷ് കളറാണ് ലിപ്സ്റ്റിക്. എല്ലാവർക്കും ഇടാമല്ലോ, അറിയാമല്ലോ. ഇനി ഞാൻ ഇട്ട് വരാവേ. ഇപ്പോൾ ഞാൻ ലിപ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ ലിപ്സ്റ്റിക് ഇടാനിപ്പോൾ ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമില്ല. എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന്. പക്ഷേ ഞാനിപ്പോൾ ഈ ഇട്ട ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഞാൻ ലിപ്പ് ബ്രഷ് വെച്ചാണ് ഇട്ടത് കേട്ടോ. വരച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ ഡ്രസ്സ് ചെയ്ത് വരട്ടെ.